Bekal Ubajilla Vidyarangam Kalasahitya Vedhiyude Nethrutvathil Sanghadippicha Sargolsavam 24 Bara Government High School vechu nadannu. Advocate CH Kunjambu MLA Sargolsavam Udghatanam cheythu. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് എം ജി റോഡ് കാസർഗോഡ്. പുസ്തകങ്ങളിലൂടെ അറിവ് കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചറിവ് നൽകുന്നുണ്ടെന്നും നല്ലൊരു മനുഷ്യനായി തീരാൻ ഇത്തരം തിരിച്ചറിവുകൾ ആവശ്യമാണെന്നും പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. ബാര ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബേക്കൽ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന സർഗോത്സവം 24 വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തകങ്ങളിലൂടെ നമുക്ക് അറിവ് കിട്ടുമ്പോൾ സർഗാത്മക രചനകൾ കലകൾ ഒക്കെ നമുക്ക് തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. നല്ലൊരു മനുഷ്യനായി തീരാൻ നമുക്ക് ഇത്തരം തിരിച്ചറിവുകൾ ആവശ്യമാണ്. വൈജ്ഞാനികമായ ഗ്രന്ഥങ്ങൾ വായിച്ച് പാഠപുസ്തകങ്ങൾ വായിച്ച് നമുക്ക് ജോലിയൊക്കെ മേടിക്കാം ആവശ്യവുമാണ്. പക്ഷേ നല്ലൊരു മനുഷ്യനായി തീരണ്ടേ നമുക്ക്? അംബീഷൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ടീച്ചേഴ്സിനോട് എപ്പോഴും എഞ്ചിനീയർ ഡോക്ടർ അധ്യാപകൻ എന്നൊക്കെ പറയും. പക്ഷെ ഒരു നല്ല മനുഷ്യനാവണമെന്ന് പറയുന്ന ഒരു കുട്ടിയെ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ കുട്ടികളെ നല്ല മനുഷ്യരാക്കുന്നത് കലാപ്രവർത്തനങ്ങളും മറ്റും ഏർപ്പെടുമ്പോഴാണ്. എഴുത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് വിദ്യാലയത്തിൽ എത്താൻ കഴിഞ്ഞതിലും സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളുമായി സംവദിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു. അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വേദികളിലെല്ലാം തന്നെ സർക്കാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പറഞ്ഞത് പാഠപുസ്തകം പഠിപ്പിച്ച് മാർക്ക് വാങ്ങിയാൽ എൻ്റെ കുട്ടി മിടുക്കായി എന്ന് ഒരു തരത്തിലും ചിന്തിക്കരുത്. പിന്നെയോ ആ കുട്ടി പാഠപുസ്തകം പഠിച്ച് മാർക്ക് വാങ്ങുന്നതോടൊപ്പം തന്നെ അന്തർലീനമായ മറ്റു പല കഴിവുകളുമുണ്ട്. ആ കഴിവുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനുമാണ് ഈ പരിപാടികളെല്ലാം, അല്ലെങ്കിൽ അതിന് സാഹിത്യോത്സവം, അല്ലെങ്കിൽ അതിന് കലോത്സവം, അല്ലെങ്കിൽ അതിന് സ്പോർട്സ്, ആ ദിവസങ്ങളിലെല്ലാം എന്തിന് അധ്യയനം മുടക്കുന്നത്? ക്ലാസ്സിൽ പാഠപുസ്തകം മാത്രം പഠിച്ചാൽ പോരെ? അപ്പോൾ കരിക്കുലവും വേണം, പാഠ്യപ്രവർത്തനങ്ങളും വേണം, പാഠ്യേതര പ്രവർത്തനങ്ങളും വേണം. ഇത് സമന്വയിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥപൂർണമാകുന്നത്. ചടങ്ങിൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ബേക്കൽ ഉപജില്ലാ ഓഫീസിലെ ജീവനക്കാരനും ചിത്രകാരനുമായ പത്മരാജ മാവിങ്കൽ വരച്ച അംബികാസുധൻ മാങ്ങാടിന്റെ ഛായാചിത്രം ചിത്രകാരൻ വേദിയിൽ വെച്ച് അംബികാസുധൻ മാങ്ങാടിനെ സമ്മാനിച്ചു. സാഹിത്യ സെമിനാറിലെ വിജയികളായ പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനാമിക പ്രകാശ്, രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭവ്യ ബി എന്നിവരെ MLA അനുമോദിച്ചു. PTA പ്രസിഡന്റ് MK വിജയൻ, SMC ചെയർമാൻ പി സനിൽ, മദർ PTA പ്രസിഡന്റ് ദീപ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ കെ ശങ്കരൻ സ്വാഗതവും വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ രമാദേവി നന്ദിയും പറഞ്ഞു. ഉപജില്ലയിലെ 60-ഓളം വിദ്യാലയങ്ങളിലെ കുട്ടികളും അധ്യാപകരും സർഗോത്സവത്തിൽ പങ്കാളികളായി. കവിത, ചിത്രരചന, കാവ്യാലാപനം, അഭിനയം, കഥ, പുസ്തകാസ്വാദനം, നാടൻപാട്ട് എന്നിവയിലായി നടന്ന ശില്പശാലയിൽ കൊടക്കാട് ദാമോദരൻ, പത്മരാജൻ മാവിങ്കൽ, പത്മരാജൻ ബ്ലാത്തൂർ, മധു പ്രതിയത്ത്, പത്മരാജ് അരവിൽ, ദീപ നമ്പൂതിരി, പ്രവീൺ കാടകം, വിനീത് കാരാട്ടുവയൽ, ശ്രീകുമാർ, ബാലചന്ദ്രൻ എരവിൽ, കുഞ്ഞികൃഷ്ണൻ മടിക്കേ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ ഉദുമ.